ഒടുവിൽ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. May 28 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വാർത്തകളിൽ നിന്നറിയുന്നത്. അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാണ് എന്ന കാര്യത്തിൽ തർക്കം നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള വനിത കൂടിയായ ദ്രൗപദി മുർമുവിനെ പരിഗണിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനകം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തത് വാർത്തകളിൽ നിന്നറിയാൻ സാധിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി നിലനിൽക്കുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന്റെ മേൽക്കോയ്മ രാഷ്ട്രീയം അനുഭവിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന വാർത്തയിൽ അതിശയിക്കാനോ നടുക്കം രേഖപ്പെടുത്താനോ യാതൊരു വകയുമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നേതാവ് എന്ന തരത്തിലേക്ക് BJP RSSമൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചർച്ചകൾ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ അപാകമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും അർഹതപ്പെട്ട ആൾ അദ്ദേഹമാണോ എന്ന കാര്യത്തിൽ തീർച്ചയായും സംശയങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. വളരെ നേരത്തെ തന്നെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള പ്രധാന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് കരാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ വിസ്ത പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 20,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടി ടാറ്റ പ്രൊജക്ടിന് കരാർ നൽകിയത് 861 കോടി രൂപയ്ക്കാണ്. പുതിയ പാർലമെന്റ് മന്ദിരം യാഥാർത്ഥ്യമാകുന്നു എന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളവും സന്തോഷത്തോടുകൂടി പറയാവുന്ന ഒരു കാര്യമാണ്. 1927 നിർമ്മിക്കപ്പെട്ട പഴക്കമേറിയ പാർലമെന്റ് മന്ദിരം പലതരം അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലത്ത് പുതിയ പാർലമെന്റ് മന്ദിരം എന്നത് തത്വത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ഈ പുതിയ പാർലമെന്റ് മന്ദിരം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസം തിരഞ്ഞെടുത്തതിലൊക്കെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതിലൊന്ന് May 28 ഇന്ത്യയിലെ ഹിന്ദുത്വാശയങ്ങളുടെ പ്രോത്ഘാടകനായ VD സവർക്കറുടെ ജന്മദിനമാണ് എന്നതാണ്. VD സവർക്കറുടെ ജന്മദിനത്തിന്റെ 140th വാർഷികത്തിൽ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് BJPയുടെ നേതാവ് അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടങ്ങുന്ന RSSന്റെ രാഷ്ട്രീയവും RSSന്റെ സാംസ്കാരികതയും RSSന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ RSS എന്ന ആശയത്തിന് വിത്തുപാകിയ VD സവർക്കറുടെ ഓർമ്മയിലേക്ക് കൂടി ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തെ കൊണ്ടുപോകുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സവർക്കർ ഇന്ത്യയിലെ ഹിന്ദുത്വാശയങ്ങളുടെ തുടക്കക്കാരനാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം അതിനപ്പുറം ചിലതുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ഇന്ത്യയുടെ എക്കാലത്തെയും മുറിവായി അവശേഷിക്കുന്ന ഗാന്ധിവധത്തിലെ പ്രതികളിൽ ഒരാളായി പിടിക്കപ്പെടുകയും പിന്നീട് സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കപ്പെടുകയും ചെയ്ത ആളാണ് VD സവർക്കർ എന്നതാണ്. പിൽക്കാലത്ത് കപൂർ കമ്മീഷൻ വരികയും വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുകയും താൻ അകത്തു പോവുകയും ചെയ്യുമോ എന്ന ഭയത്തിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം VD സവർക്കർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും ചികിത്സ വേണ്ടെന്ന് വെക്കുകയും മരുന്ന് ഉപയോഗിക്കാതിരിക്കുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. VD സവർക്കറുടെ ഓർമ്മകളിലേക്ക് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ കൊണ്ടുവരുന്നതിന് പിറകിൽ തീർച്ചയായും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വലിയ താല്പര്യങ്ങളുണ്ട് എന്നത് മറക്കാൻ കഴിയില്ല. ആ താല്പര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചതിലും കാണുന്നത് എന്ന കാര്യവും വളരെ വ്യക്തമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരായി പ്രസ്താവിച്ചതുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ തെരുവിലിറങ്ങിയത് കൊണ്ടോ BJPയോ സംഘപരിവാറോ കേന്ദ്ര സർക്കാരോ നിലപാട് മാറ്റില്ല എന്നതും വളരെ സ്പഷ്ടമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മതി, ഒരു ഭാഷ മതി, ഒരു നേതാവ് മതി, ഒരു മുദ്രാവാക്യം മതി എന്നിങ്ങനെയുള്ള
ഏകമുഖമായ ചില ആശയങ്ങൾ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളരെ വേഗത്തിൽ വ്യാപനം നേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ നേതാവ് നരേന്ദ്രമോദി ആയിരിക്കണമെന്ന് RSSനും BJPക്കും താല്പര്യമുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമായ ഇച്ഛകളുടെ ഭാഗമായിരിക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ രൂപവത്കരിച്ച ഈ ആധുനിക ഇന്ത്യയെ സ്ഥാപിച്ചെടുത്ത ധീര നേതാക്കളുടെ ഓർമ്മകൾ പിൻവലിക്കപ്പെടുന്നു എന്ന സാഹചര്യവും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ജവഹർലാൽ നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അബുൽ കലാം ആസാദിന്റെ ഓർമ്മകൾ തുടച്ചു നീക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ഒരുപാട് മർദ്ദനങ്ങളിലൂടെ കടന്നു പോവുകയും രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത മഹാരഥന്മാരായ ആളുകളുടെ ഓർമ്മകളെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും ചരിത്ര കേന്ദ്രങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും പകരം VD സവർക്കറെ പോലെയും MS ഗോൾവാൾക്കറേയും പോലുള്ള ആളുകളെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ എവിടെയും സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമല്ലാതിരുന്ന ആളുകളെ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളായി അവതരിപ്പിക്കുകയും ഞങ്ങളും ഞങ്ങളുടെ സംഘടനയും ചരിത്രത്തിലുണ്ട്, സമരത്തിലുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന കാലം കൂടിയാണിത് എന്നത് ഇതോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ VD സവർക്കറുടെ ജന്മദിനത്തിലേക്ക് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിക്കുന്ന സമയത്ത് തീർച്ചയായും രാജ്യത്തിന്റെ വരാനിരിക്കുന്ന നാളുകളിലേക്കുള്ള ചില സൂചനകൾ കൂടിയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ സ്ഥാനത്തേക്ക് നാളെ VD സവർക്കറെ തന്നെ പ്രതിഷ്ഠിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ്. ആ തരത്തിലേക്ക് നമ്മുടെ ചരിത്ര വായനയെയും ചരിത്രരചനയെയും ഒക്കെ കൊണ്ടുപോകാൻ സംഘടിതമായ വിധത്തിലും പല ചരിത്ര സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയത്ത് അതിനപ്പുറവും ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. അതിലൊന്ന്, നിലവിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ 543 മെമ്പർമാരാണുള്ളത്. പക്ഷേ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 888 സീറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. 543 മെമ്പർമാരുള്ള ലോക്സഭയിൽ എന്തിനാണ് പുതിയ മന്ദിരം വരുന്ന സമയത്ത് 888 സീറ്റുകൾ ഒരുക്കിയത് എന്ന ചോദ്യം ചില പ്രധാനമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വടിവെച്ചിട്ടുണ്ട്. 2020 ഡിസംബറിൽ ദിക്കിൻഡ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ഇതുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ച ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ BJP ആഗ്രഹിക്കുന്നു എന്നതാണ്. എന്നിട്ട് ആ പാർലമെന്റ് മണ്ഡലങ്ങൾ എങ്ങനെയൊക്കെയാകും വർദ്ധിപ്പിക്കുക, ഏത് സംസ്ഥാനങ്ങളിൽ എത്ര വർധന ഉണ്ടാകുമെന്നും ദി കിൻഡിന്റെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അതിങ്ങനെയാണ്, ഉത്തർപ്രദേശിൽ നിലവിൽ 80 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഭാവിയിൽ അത് 140 വർദ്ധിപ്പിക്കുകയും അഥവാ 63 സീറ്റുകൾ കൂട്ടുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നിലവിൽ 48 ലോക്സഭാ സീറ്റുകളാണ്, അത് 84 വർദ്ധിപ്പിക്കും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വേറെ ഒന്ന് വെസ്റ്റ് ബംഗാളാണ്, അവിടെ നിലവിൽ 42 സീറ്റുകളുണ്ട്, 73 അത് ഉയരും എന്ന് പറയുന്നു. ബീഹാറിൽ നിലവിൽ 40 സീറ്റുകളാണുള്ളത്, അതിലേക്ക് 30 സീറ്റുകൾ കൂട്ടിച്ചേർത്ത് 70 സീറ്റുകളായി അതിനെ പുനഃക്രമീകരിക്കും എന്നും റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്ന് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ നിലവിൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്, അത് 48 വർദ്ധിപ്പിക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. വേറെ ഒരു സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ നിലവിൽ 29 ലോക്സഭാ സീറ്റുകളുണ്ട്, അത് 51 ലോക്സഭാ സീറ്റുകളാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് BJPയുടെ ഉള്ളിലിരിപ്പ്. വേറെ ഒരു സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ തൊട്ടുമുമ്പെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ വിശകലനങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയതും നമ്മൾ കാണുകയുണ്ടായി. കർണാടകയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 28, അത് 49 വർദ്ധിപ്പിക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നതെന്ന് ദിക്കിൻഡ് റിപ്പോർട്ട് ചെയ്യുന്നു. വേറെ ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകൾ നിലവിലുണ്ട്, അത് 58 വർദ്ധിപ്പിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ഇനി ഒരു സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 നിലവിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം, അത് 44 വർദ്ധിപ്പിക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്.
ഇനിയൊരു സംസ്ഥാനമുള്ളത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 സീറ്റുകളാണ് നിലവിലുള്ളത്. അവിടെ 11 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച് 28 എത്തിക്കണം എന്ന് ബി ജെ പി ലക്ഷ്യമിടുന്നു എന്ന് ദി കിൻഡിന്റെ റിപ്പോർട്ടിൽ കാണുകയാണ്. നിങ്ങൾ ഈ സംസ്ഥാനങ്ങളുടെ പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിലൊന്ന് ഉത്തർപ്രദേശാണ്, മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്, വേറെ ഒന്ന് വെസ്റ്റ് ബംഗാളാണ്, ബീഹാറാണ്, രാജസ്ഥാനാണ്, മധ്യപ്രദേശാണ്, കർണാടകയാണ്, ഗുജറാത്താണ്. ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ പേരുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ സംസ്ഥാനങ്ങളിലൊക്കെയും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നത് വ്യക്തമാണ്. അഥവാ എല്ലാ കാലത്തേക്കും കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരാനുള്ള അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ബി ജെ പി ലോകസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ദി കിൻഡിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ബി ജെ പിയുടേതൊരു ദീർഘകാല പദ്ധതിയാണ്. ഇനി ഒരിക്കലും കോൺഗ്രസിനെയോ ഇതര കക്ഷികളെയോ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല എന്ന ശബ്ദത്തോടുകൂടി എല്ലാ ഇടങ്ങളിലും ബി ജെ പിക്ക് വലിയ മേധാവിത്വമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതുവഴി കേന്ദ്രത്തിൽ അപ്രമാദിത്വം നിലനിർത്തുകയും ചെയ്യുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചില സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് അത്രയൊന്നും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിലേക്കൊക്കെ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തെലങ്കാനയിൽ ഒരു പക്ഷേ സ്ഥിതി മാറിയേക്കാം. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി വലിയ ഉരുക്കുകോട്ട തീർത്തുകൊണ്ട് ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും വെസ്റ്റ് ബംഗാളിലും സാമാന്യം തരക്കേടില്ലാത്ത വോട്ട് ബാങ്ക് ബി ജെ പിക്ക് ഉണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് 18 ലോക്സഭാ എം പിമാരുണ്ട് എന്ന് മാത്രമല്ല, അവിടെ 2019 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 40.64% വോട്ട് വിഹിതവും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അഥവാ മമതാ ബാനർജിയുടെ വ്യക്തിപ്രഭാവത്തിലും അവരുടെ രാഷ്ട്രീയമായ മേൽക്കോയ്മയിലും ബി ജെ പിക്ക് വെസ്റ്റ് ബംഗാളിന്റെ സംസ്ഥാന അധികാരം പിടിക്കാൻ കഴിയാതിരിക്കുമ്പോൾ തന്നെയും മെച്ചപ്പെട്ട വോട്ട് വിഹിതവും അതേപോലെ ലോകസഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണവും വെസ്റ്റ് ബംഗാളിൽ ബി ജെ പിക്കുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ബി ജെ പി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ എക്കാലവും തുടരാനുള്ള അജണ്ടയുമായി മുന്നോട്ടു പോകുന്നത് എന്നതുകൂടി ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ചർച്ചകളിൽ പ്രധാനമാണ്. ബി ജെ പി എന്നല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ, അവർക്കൊക്കെയും ഭരിക്കുന്ന സമയത്ത് അവരുടേതായ അജണ്ടകൾ ഉണ്ടാകാറുണ്ട് എന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. അത് ഏത് പാർട്ടി വന്നാലും ഏത് മുന്നണി വന്നാലും അവരുടെ രാഷ്ട്രീയമായ അജണ്ടകളാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴുമുള്ള ഒരു കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് ഭരിക്കുന്നത് ഏത് സർക്കാർ ആവട്ടെ ഏത് മുന്നണിയാവട്ടെ അവരുടെ നിർബന്ധമായ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൽ പോലും പിറകോട്ട് പോവുകയും ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ബനാന റിപ്പബ്ലിക് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ബി ജെ പിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അധികാരം പിടിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടില്ലാത്ത വിധത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ തോതിൽ ഭീതി ഉണ്ടാവുകയും ജനാധിപത്യം തന്നെ അപകടപ്പെടുമോ എന്ന തരത്തിൽ സംശയങ്ങൾ ഉയരുകയും ചർച്ചകൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച ദിവസവും ആ ദിവസത്തിന്റെ പ്രാധാന്യവും നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന ആളെ ഒഴിവാക്കി പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന ബി ജെ പിയുടെ നിലപാടും ലോകസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതുമൊക്കെ ഒത്തുവെച്ച് വായിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ചില മുന്നറിയിപ്പുകൾ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.